തിരുവനന്തപുരം വരാനുള്ളവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോട്ടയം ഭാഗത്തുള്ളവർ ഇതുവരെ എത്തിയിട്ടില്ല, അവര് വരുമായിരിക്കും പ്രതീക്ഷിക്കുക. ഓക്കെ, ആദ്യം തന്നെ നമ്മളുടെ പരിപാടികളിലേക്ക് കടക്കുന്നത് ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ലനേനെയും എബിലിനെയും ഞാൻ ക്ഷണിക്കുന്നു. താങ്ങുന്നേൽ കുടുംബയോഗത്തിന്റെ ഭാരവാഹികളെ, സ്നേഹമുള്ളവരെ, ഏറ്റവും സ്നേഹത്തോടുകൂടി എല്ലാവർക്കും കുടുംബയോഗത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. ഇത്രയും ചൂടുള്ള സമയത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതൊരു ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബന്ധമുണ്ടാകണം. ഒരു ബന്ധമൊന്നുമില്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല. ആ ബന്ധമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ടാണ് ഇതിൽ ഫാമിലി എന്ന് പറയുക. ഒരു ഫാമിലി ഉണ്ടാവുക എന്ന് പറയുന്നത്, ഫാമിലിയെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, എഫ് എന്ന് പറയുന്നത് ഫാദർ എന്നാണ് പറയുന്നത്, എഫ് ഫാദർ, എ എന്ന് പറയുന്നത് ആൻഡ്, എം മദർ, ഫാദർ ആൻഡ് മദർ, ഐ എന്ന് പറയുന്നത് ഐ, ഞാൻ തന്നെ, എൽ എന്ന് പറയുന്നത് എൽ, സ്നേഹത്തെ സൂചിപ്പിക്കാനാണ് എല്ലാം, വൈ എന്ന് പറയുന്നത് യു, ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. എപ്പോഴാണ് മക്കള് ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്ന് പറയുന്നത്, അവിടെയാണ് കുടുംബം ആരംഭിക്കുന്നത്, ഫാമിലി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധത്തിന്റെ ഉള്ളിലാണ് നമ്മളിവിടെ ഇപ്പൊ കൂടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ബന്ധത്തിന് ഇത്രയും ശക്തിയുള്ളത്. ഇത്രയും ചൂട് പുറത്തുണ്ടെങ്കിലും എല്ലാവരും ആ ചൂടൊക്കെ സഹിച്ച് ഇവിടെ ഇരിക്കുവാൻ സാധിക്കുന്നത് ആ ബന്ധത്തിന്റെ ആ ഒരു കണ്ണിയിലുള്ള ആ ബന്ധത്തിന്റെ കണ്ണിയുള്ളത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ കാലഘട്ടത്തിനനുസരിച്ച് ശുഷ്കിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഞാനൊക്കെ ഓർക്കുന്നത് എന്റെ ഓർഡിനേഷൻ സമയത്ത് ആ സഹവർഷത്തെ കുടുംബയോഗം നടത്തിയത് എന്റെ വീട്ടിലാണ്, കാഞ്ഞിരത്താങ്കുന്നേല് തറവാട്. അപ്പൊ എനിക്ക് തോന്നുന്നത് 200-250 പേരോളാന്ന് എനിക്ക് തോന്നി. ഏകദേശം 200 പേരിന് മേലെ ആൾക്കാർ അന്ന് വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനത് കുറേ നാള് കൂടിയാണ്, സെമിനാരിയിൽ പോയാല് ഞാന് 15-15 വർഷമാണ് ഞാൻ ഓർഡിനേഷൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ഏകദേശം അത്രയും നാളത്തെ ഒരു ബന്ധം എനിക്കില്ല, കുടുംബയോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പോഴാണ് ഞാൻ ആ കുടുംബയോഗത്തിൽ പങ്കെടുക്കുമ്പോൾ, കാഞ്ഞിരത്താങ്കുന്ന കുടുംബത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ഒരു എല്ലാവരുടെയും സ്നേഹവും ആ കൂട്ടായ്മയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് കാലാന്തരത്തിൽ അതിലൊക്കെ വ്യത്യാസങ്ങൾ ഇങ്ങനെ വന്ന് 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 ഓരോ കുടുംബങ്ങളിലും അപ്പനും അമ്മയും തനിച്ചായി, പലർക്കും യാത്ര ചെയ്യാൻ സാധിക്കാതെയായി. ഇപ്പൊ എന്റെ വീട്ടിലാണേലും അപ്പനും അമ്മയും തനിച്ചേ ഉള്ളൂ. ഞങ്ങള് മൂന്ന് മക്കളാണ്. രണ്ട് മക്കളായ ഞാനും എന്റെ അനുജനും ഞങ്ങള് രണ്ടുപേരും വൈദികരായി. പിന്നെയുള്ളത് ഒരു ജ്യേഷ്ഠനാണ്, ജ്യേഷ്ഠൻ വിദേശത്താണ്. അപ്പൊ അപ്പനും അമ്മയും തനിച്ചാണ് വീട്ടിലുള്ളത്. അതുപോലെ എനിക്കറിയാവുന്ന മറ്റു കാഞ്ഞിരത്താവുന്ന കുടുംബത്തിലെ പല കുടുംബത്തിലും അപ്പനും അമ്മമാരൊക്കെ തനിച്ച് തന്നെയാണ് പലരും താമസിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമുക്ക് ബന്ധങ്ങളൊക്കെ ഇങ്ങനെ അകന്നു പോവുകയാണ്. പലപ്പോഴും പണ്ടുള്ളതുപോലെ പോകാൻ സാധിക്കുന്നില്ല, കാണാൻ സാധിക്കുന്നില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇത്രയും പേര് ഒരുമിച്ച് കൂടുന്നത് സംസാരിക്കാനും കാണുവാനും സംസാരിക്കുവാനും സ്നേഹം പങ്കിടുവാനും ഒക്കെ സാധിക്കുന്നത് വളരെ വലിയ കാര്യമാണ്. അതിന് എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി അഭിനന്ദിക്കുകയും കൂടി ചെയ്യുകയാണ്. ഒത്തിരി പേര് ദൂരം നിന്നൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ ആ ഒരു സ്നേഹത്തിന്റെ കണ്ണി, ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് മാത്രം വന്ന ആൾക്കാരാണ്. അത്രയും ആത്മാർത്ഥതയോടു കൂടി വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എല്ലാവരെയും വന്ന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു എന്ന് പറയാൻ കാരണം. നമ്മുടെ കുടുംബ ബന്ധത്തില് നമുക്ക് ചിരിക്കണമെന്നുണ്ടെങ്കിൽ, വളരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവസ്നേഹത്തില് വളരണം. ദൈവസ്നേഹത്തിൽ വളരാതെ നമുക്കൊരിക്കലും കുടുംബ ബന്ധത്തിൽ വളരുവാനായിട്ട് സാധിക്കില്ല.
അല്ലെങ്കിൽ അവിടെയൊക്കെ അപ്പൻ അമ്മ മക്കൾ ചേട്ടൻ ചേച്ചി അല്ലെങ്കിൽ മറ്റു കുടുംബ ബന്ധങ്ങള് ഇതൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു മനോഭാവവും നമ്മുടെയൊക്കെ ദൈവിക ചിന്തകളും എപ്രകാരമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മരം മുകളിലേക്ക് മാത്രമല്ല വളരുന്നത്, മുകളിലേക്ക് എത്രമാത്രം വളരുന്നോ അതനുസരിച്ച് അത് താഴേക്കും വളരുന്നുണ്ട്. നമ്മുടെയുമൊക്കെ വളർച്ച പ്രകാരമാണ്, നമ്മുടെയൊക്കെ മുകളിലേക്ക് വളരുന്നതനുസരിച്ച് നമ്മളും നമ്മുടെ ദൈവ സ്നേഹത്തിൽ വളരേണ്ടതായിട്ടുണ്ട്. എത്രമാത്രം വേരോടുന്നുവോ അത്രമാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുകളിലോട്ട് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവസ്നേഹത്തിൽ വേരോടാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ കുടുംബ ബന്ധത്തിൽ ആഴപ്പെടുവാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം ചില മരങ്ങളൊക്കെ മുകളിലോട്ട് മാത്രം വളരും, താഴത്തേക്ക് അധികം വളരാതെ നിൽക്കുന്ന മരങ്ങൾ അടുത്ത മഴയത്ത് കാറ്റത്ത് പലപ്പോഴും മറിഞ്ഞു വീണ് നമ്മൾ കാണാറുണ്ട്. ചില മരങ്ങള് മറിഞ്ഞു വീണാലും അതിനെ എടുത്ത് നാട്ടി നന്നായിട്ട് നിർത്തി കഴിഞ്ഞാൽ കയറിപ്പോയി, ചില മരങ്ങള് ഒന്നും ചെയ്യാൻ പറ്റാതെ പോകും. അതുകൊണ്ടാണ് പറയുന്നത് ദൈവ സ്നേഹത്തിൽ വളരുന്ന കുടുംബമാണ് എപ്പോഴും വളർച്ചയുണ്ടാവുക. അവര് ആ കുടുംബത്തിൽ മാത്രമല്ല ആ സമൂഹത്തിലും ഏറ്റവും നല്ല ഒരു കുടുംബമായി തീരും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കാഞ്ഞിരത്താങ്കുന്നൽ കുടുംബം ഈ സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ ഒരു മാതൃകയാകുന്ന കുടുംബമായി തീരട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടു കൂടി ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി ആ കുടുംബയോഗത്തിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. കാഞ്ഞിരത്താങ്കുന്നൽ കുടുംബത്തിന്റെ ഭാരവാഹികളെ, ചാച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമ്മുടെ കുടുംബയോഗത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ഈ ചൂടത്തോടെയിരിക്കുന്നത്. അപ്പം ചെറിയൊരു സന്ദേശം തന്നുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഒരിക്കലൊരു ഒരു സ്ത്രീ എൻ്റെ അടുത്ത് അച്ഛ കൗൺസിലിംഗിൽ വരണം, സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പോരെ. വന്നിട്ട് ഒരു അരമണിക്കൂർ നിർത്താതെ ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള കുറ്റം പറയുവാണ്. അയാൾ ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നു, ഞങ്ങളെ നോക്കുന്നില്ല. ഒരു അരമണിക്കൂർ നേരത്തെ ഭർത്താവിനെ കുറ്റം പറയുന്നു. ഞാൻ മിണ്ടാതിരുന്നെല്ലാം കേട്ടു. അതിനുശേഷം ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാമെന്ന് ചോദിച്ചു. അച്ഛാ അയാൾ വളരെ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. ഒരു പ്രശ്നവുമില്ല, പുള്ളിക്കാരത്തേക്ക് സമാധാനമായിട്ട് വീട്ടിൽ പോയി. അരമണിക്കൂർ ഇരുന്ന് സ്വന്തം ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞ ആ അമ്മച്ചി ഭർത്താവിൻ്റെ ഒരു നല്ല കാര്യം ചോദിച്ചപ്പോൾ ഇയാൾ വളരെ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ് സമാധാനത്തോടു കൂടി വീട്ടിൽ പോയി. അതിന് കാരണം എന്താണെന്ന് അറിയാവോ? പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് പരസ്പരം കുറ്റം കണ്ടുപിടിക്കലാണ്. എപ്പോഴും നമുക്ക് എന്തെങ്കിലും പരാതികളും കുറ്റങ്ങളും ഉണ്ട്, നമ്മൾ കുറ്റം ചാരുന്നു, നമ്മൾ നമ്മളെ തന്നെ തെളിയിക്കാൻ നോക്കുന്നു, അങ്ങനെ കുടുംബത്തിൽ വഴക്കുണ്ടാകുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, മിണ്ടാതിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ കാലയളവിൽ ഒന്നും രണ്ടും മക്കളുടെ കുടുംബങ്ങളിൽ, ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന കുടുംബങ്ങളിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുതലുള്ള ഈ സമയങ്ങളിലെല്ലാം കുടുംബങ്ങളിൽ ഒത്തിരി കലഹങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ വെല്ലുവിളികളെല്ലാം നേരിട്ടുകൊണ്ട് എങ്ങനെ സമാധാനമായിട്ട്, ഇപ്പോൾ നമ്മൾ കുടുംബമായിട്ട് ഒന്നിച്ചു വന്നു, എല്ലാവരും സന്തോഷമാണ്. എന്നാൽ നമ്മൾ പിരിഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ അവിടെ എന്താണ് നേരിടുന്നത്, എങ്ങനെ എന്തുമാത്രം സന്തോഷമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? ഒരേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, കുടുംബത്തെ ഒരിക്കലും ഒരു കോടതിയാക്കരുത്, ഒരു കുമ്പസാരക്കൂടായിട്ട് കാണരുത്. എന്നും ഓർമ്മ വെച്ചോളുക, കുടുംബത്തിൽ നിങ്ങൾക്ക് കലഹമുണ്ടാകുമ്പോൾ, വിഷമങ്ങളുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ, വഴക്കുണ്ടാകുമ്പോൾ കുടുംബത്തെ ഒരിക്കലും ഒരു കോടതി മുറിയായിട്ട് കാണാതിരിക്കുക. കോടതിയിൽ സംഭവിക്കുന്നത് എന്താണ്? രണ്ട് വ്യക്തികൾ പരസ്പരം ഞാനാണ് ശരി എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഉള്ള വാക്ക് തർക്കമാണ്. ആരെങ്കിലും ജയിക്കുമോ? അവസാനം ജഡ്ജിയുടെ ഒരു വിധി വരും, ജയിച്ചെന്ന് വിചാരിച്ചിരുന്ന വ്യക്തി ജയിക്കുമോ? അങ്ങനെയാണ് നമ്മുടെ കുടുംബമെങ്കിൽ നമ്മൾ പരസ്പരം വഴക്കടിക്കുമ്പോഴും വാക്കു തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാനാണ് ശരിയെന്ന് തെളിയിക്കുന്നൊരവസരം ഉണ്ടായാൽ ഒരിക്കലും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് നമ്മുടെ കുടുംബങ്ങൾ ഒരു കുമ്പസാരക്കൂടാക്കി മാറ്റുമ്പോൾ അവിടെ നമ്മൾ ഒന്നും വാദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തെറ്റുകളെ നമ്മൾ സമ്മതിക്കുന്നു, നമ്മൾ ക്ഷമ ചോദിക്കുന്നു, അവിടെ സമാധാനമുണ്ട്.
അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കുടുംബജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും. എപ്പോഴും ഓർക്കുക, ഒരു മനുഷ്യനും തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാത്തവരില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട്, എന്നാൽ എല്ലാവർക്കും നല്ല ഒത്തിരി നല്ല കാര്യങ്ങളുമുണ്ട്. നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്, നല്ല സ്വഭാവമുണ്ട്, എന്നാൽ ചീത്തയായ ചില സ്വഭാവങ്ങൾ കാണും, നമുക്ക് വീക്ക്നെസ്സസ് ഉണ്ടാവും. എന്നാൽ ഈ അവസരങ്ങളിലെല്ലാം നമ്മൾ ക്ഷമിക്കാനും ഓർക്കാനും തയ്യാറായില്ലെങ്കിൽ, പരസ്പരം നമ്മുടെ തെറ്റുകൾ സമ്മതിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് മുമ്പോട്ട് തയ്യാറാകാതെ ഒരു കോടതി മുറിയായിട്ട് കുടുംബത്തെ മാറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴും ഓർക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ എന്നതുപോലെ കുടുംബത്തിൽ ഒരു കുംഭസാരക്കൂടായിട്ട് മാറ്റി നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി നേരിടുവാനായിട്ട് സാധിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.